അസ്സലാമു അലൈക്കും. മിദാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ അഥവാ കണവാ തോരനാണ്. അതിനുവേണ്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന കൂന്തൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു രണ്ട് മൂന്ന് കഷ്ണം കുടംപുളി, ചെറിയ കഷ്ണം കുടംപുളി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും, ഇത് വേവാനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാല് വിസിൽ വരുന്നതുവരെ ഇത് വേവിച്ചെടുക്കണം. കൂന്തൽ തോരൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, അഞ്ച് പച്ചമുളക്, അഞ്ച് ആറ് അല്ലി വെളുത്തുള്ളി, കുറച്ച് ഉള്ളി, കറിവേപ്പില. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കുക. നമ്മൾ മഞ്ഞൾപ്പൊടി അതിൽ ഇട്ടിരിക്കുന്നത് കൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. പെരുംജീരകം പൊടിച്ചത് പ്രത്യേകമായിട്ടുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ ഗരം മസാല എല്ലാം കൂടി പൊടിച്ചെടുത്തിരിക്കുന്ന ഗരം മസാലയാണ്, അത് കുറച്ചിടുക. ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ചായച്ചെടുക്കാം. കൂന്തൽ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കടുക് ഇട്ട് കൊടുക്കാം. ചായച്ചെടുത്ത അരപ്പിട്ട് കൊടുക്കാം. വേവിച്ച കൂന്തൽ ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതൊന്ന് നല്ലതുപോലെ വറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡിയാകും. കൂന്തൽ തോരൻ്റെ വെള്ളമൊക്കെ പറ്റി നല്ലതുപോലെ അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഉണ്ടാക്കിയ കൂന്തൽ തോരൻ റെഡിയായിട്ടുണ്ട്. നല്ല വെറൈറ്റി ആയിട്ട്, സിമ്പിളായിട്ട്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു തോരനാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്.